ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? നല്ല കിടലൻ സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, നല്ല ക്ലിയർ സ്കൈ ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ക്ലിയർ സ്കൈയും സണ്ണും ഒക്കെ കാണുമ്പോൾ, എനിക്ക് മാത്രമല്ല ഇങ്ങനെ എന്താ പറയുക, വിന്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിനും വല്ലാത്തൊരു കുളിർമയാണ്. അപ്പോൾ ആ ഒരു കുളിർമയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ കുളിർമയുടെ ഭാഗമായിട്ട് ഇന്ന് നല്ല സന്തോഷത്തോടു കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങി. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാറില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ടാണ് ഒരു കാറുള്ളത്. അപ്പോൾ വിഷ്ണു ഓഫീസ് പോവാ, വിഷ്ണുവിന് പുറത്തു പോകേണ്ട ആവശ്യമൊക്കെ ആകുമ്പോൾ എനിക്ക് എൻ്റേതായ ഇൻഡിപെൻഡൻസിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രിക് ബൈക്ക് വാങ്ങിയത് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഇലക്ട്രിക് ബൈക്ക് ഉപയോഗിക്കുന്ന വീഡിയോസ് അധികം കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. രണ്ട് റീസൺ ആണെന്നുള്ളത്, വെദർ അങ്ങനെ ബെറ്ററായി വരുന്നേ ഉള്ളൂ, അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അത് ഫുൾ ഫ്ലഡ്ജിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. രണ്ട്, വിഷ്ണുവിന് ആഴ്ചയിൽ ഏകദേശം 4 ദിവസത്തോളം വർക്ക് ഫ്രം ഹോം ചെയ്യാം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കാറും നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് തണുപ്പുണ്ട്. പിന്നെ അയ്യോ, രണ്ട് റീസൺ എന്നാണ് പറഞ്ഞത്, എന്താ മൂന്നാമത്തെ റീസണും കൂടെ ഉണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മളിവിടെ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഒപ്പം ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റല്ലേ, റൂളിന് അഗെയിൻസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, നമ്മുടെ രണ്ട് കൈയും ബൈക്കിൽ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെയായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു റൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണാതിരിക്കാനുള്ള റീസൺ. ആ കാരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഇന്ന് വേറൊരു എക്സൈറ്റിംഗ് ആൻഡ് ഹാപ്പി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെ വീഡിയോ അപ്പാക്കിയതിന് ശേഷം മോക്വീൽസ് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ടുഗെദർ അവരോടൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിന് അവരുടെ ഒരു മോക്ക് വീൽസിൻ്റെ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റി, ഇലക്ട്രിക് ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റി. ഞാനത് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് വിഷ്ണുവിന് കൊടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, നെതർലൻഡ്സിൽ അധികം വീടുകളിൽ ആൾക്കാരെക്കാളും കൂടുതൽ ബൈക്കുകളുള്ള ഒരു കൺട്രിയാണ് നെതർലൻഡ്സ്. അപ്പോൾ വിഷ്ണുവിന് എന്തായാലും ഇലക്ട്രിക് ബൈക്കില്ല, അപ്പോൾ രണ്ടുപേർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും അടുത്തോട്ട് പോകാനോ അല്ലെങ്കിൽ സമ്മറായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു റൈഡിന് പോകാനൊക്കെ രസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷ്ണുവിന് സർപ്രൈസ് ആയിട്ട് അത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിഷ്ണുവിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു ഇലക്ട്രിക് ബൈക്ക് വിഷ്ണുവിനും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഇവിടെ നെതർലൻഡ്സിൽ കറങ്ങുന്നത്. വിഷ്ണുവിന് വിഷ്ണുവിൻ്റെ ഹൈറ്റിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ വലിയ ബൈക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഒരു കുട്ടി ബൈക്കായിരുന്നില്ലേ, അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു ബൈക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതാ ബൈക്ക് എന്നുള്ളതൊക്കെ നമുക്ക് പോയി അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പം ചെറിയൊരു റൈഡിന് പോയിട്ട് വരാം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രസന്നം. വിഷ്ണുവിന് ഇതൊരു ടോട്ടൽ സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്നായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, അപ്പോൾ വിഷ്ണുവിനോട് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ഒരു ഷോട്ടും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് അവർ പാക്ക് ചെയ്ത് അയച്ചത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം അത്രയും സെക്യൂർ ആയിരുന്നു എനിക്ക്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനേക്കാളും സമയം എനിക്കെടുത്തത് ഈ ഒരു പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാണ് വിഷ്ണുവിൻ്റെ ഇലക്ട്രിക് ബൈക്ക്, നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിക്സ് ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു മേജർ സംഗതി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോൻ്റെ അവസാനമാകുമ്പോഴൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എനിക്കൊരു വലിയ നഷ്ടം പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം മുന്നേ ആണല്ലോ ഞാൻ ഇലക്ട്രിക് ബൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഫിക്സ് ചെയ്ത ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ഇതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നു. ചില സമയത്ത് ചെറിയൊരു സംശയം വരുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇവരുടെ മാനുവലിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകേണ്ടതെന്നുള്ളത്. ബൈക്ക് അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ബോക്സസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയ്ക്കും അതേപോലെ ഈ ഒരു ബൈക്ക് അസംബ്ലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തത് വിഷ്ണു മാത്രമല്ല കേട്ടോ. ബിഹൈൻഡ് ദ ക്യാമറ ഒരാളും കൂടെ ഉണ്ട്, സഞ്ചേട്ടൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എന്നെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾ സഞ്ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഫിക്സ് ചെയ്തൊരു ബൈക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടും
ഒപ്പം വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ടും സഞ്ചേട്ടൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോക്വീൽ ഇവിടെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്ക് ബ്രാൻഡാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോക്വീലിന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ വേറെ മോഡൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ ഫൈനലി ഇതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഇലക്ട്രിക് ബൈക്ക്. അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫിക്സ് ചെയ്യാൻ. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി തുടങ്ങിയുകൊണ്ട് ഫിക്സ് ചെയ്ത് വന്നപ്പോഴേക്ക് സൂര്യപ്രകാശമൊക്കെ പോയിട്ടുണ്ട്. നാളെ ഞാൻ റെഡിയായി നല്ല അടിപൊളി സണ്ണിൽ വീഡിയോ എടുത്തിട്ട് ഈ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. ഈ ബൈക്കിൻ്റെ ബാറ്ററി വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് തൽക്കാലം ഇവനൊന്ന് കൊണ്ടുപോയി ചാർജ് ചെയ്യാം. കാരണം ഇന്ന് അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളൂ. എനിക്കൊരു ബൈക്കായി, വിഷ്ണുവിനൊരു ബൈക്കായി, പിന്നെ വെതറൊക്കെ അത്യാവശ്യം നന്നായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ നെതർലൻഡ്സ് ഇലക്ട്രിക് ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യാം.
അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു 5-10 മിനിറ്റേ ഉള്ളൂ ട്യുലിപ്പ് ഫീൽഡ്സിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫീൽഡ്സിലല്ല ട്യുലിപ്പിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ക്യുക്കനോഫ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ബൈക്കിലൊക്കെ പോയി നല്ല കിഡ്ലൻ ട്യുലിപ്പ് ഫീൽഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തന്നെ മലയാളി. ടാറ്റാ.